മുന്നമ്മലെ എൻ വിജയമ്പിള്ള അനുസ്മരണം ചവറയിൽ നടത്തി. മടപ്പള്ളി വിജയശ്രീയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. മുൻ എം എൽ എ എൻ വിജയൻപിള്ളയുടെ 4-ാമത് ചരമവാർഷിക ദിനമാണ് ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി മടപ്പള്ളി വിജയശ്രീയിലെ സ്മൃതി കുടീരത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും മരണാഞ്ജലികൾ അർപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എയും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. മന്ത്രി ജെ ചിഞ്ചുരാണി പുഷ്പാർച്ചന നടത്തി എൻ വിജയൻപിള്ളയെ അനുസ്മരിച്ചു. മുൻ എം എൽ എയും സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായ ശ്രീ ചവറ വിജയൻപിള്ള അദ്ദേഹത്തിന്റെ 4-ാമത് ചരമവാർഷികം ആചരിക്കുന്ന ആ സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത്. വിവിധ മേഖലകളിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു സഖാവ് ചവറ വിജയൻപിള്ള അവർക്ക്. മന്ത്രി പി പ്രസാദും വിജയൻപിള്ളയെ അനുസ്മരിച്ചു. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ മാതൃകയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഏതെങ്കിലും കാര്യങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഏറ്റുവെത്തുന്നത്. ഏതൊരു സാധാരണ മനുഷ്യനും ഏതു സമയത്തും സമീപിക്കാൻ കഴിയുന്ന, അവരുടെ ഏത് കാര്യങ്ങളും പറയാൻ കഴിയുന്ന, അങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയുമാണ് വിജയൻപിള്ള ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെല്ലാം മുമ്പിൽ വരച്ചു കാട്ടിയത്. സാധാരണ മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ച ഒരാളിനെയാണ് വിജയൻപിള്ള ചേട്ടന്റെ നിര്യാണത്തിലൂടെ നമുക്കെല്ലാം നഷ്ടമായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, മത്സ്യബോർഡ് ചെയർമാൻ ടി മനോഹരൻ, സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ഐഷിഹാബ്, ജി മുരളീധരൻ, ആർ രവീന്ദ്രൻ, എൽ കെ ശ്രീദേവി, അരിൽ പുത്തേരം, മാമൂലിയിൽ സേതുക്കുട്ടൻ, കോഞ്ചേരിൽ ശംസുദ്ദീൻ, കെ പ്രഭാകരൻ പിള്ള, പി വിജയകുമാർ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.